ആറാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റായ പ്രകൃതിഭാവങ്ങൾ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ആ യൂണിറ്റിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠം പഠിക്കാം. ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. അതിമനോഹരമായ ഒരു പ്രകൃതി ദൃശ്യമാണ് അല്ലേ? നമുക്ക് ഈ ദൃശ്യമൊന്ന് വർണ്ണിച്ചാലോ? മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. മനോഹരമായതും വിശാലമായതുമായ ഒരു തടാകം. സൂര്യരശ്മികളേറ്റ് തിളങ്ങുന്ന ആ തടാകത്തിലെ ജലം സ്ഫടികം പോലെയുള്ളതും പരിശുദ്ധവുമാണ്. അതിൽ അതിസുന്ദരമായി അലങ്കരിച്ച ബോട്ടുകളും വഞ്ചികളും. തടാകത്തിൻ്റെ കരയിൽ ഭംഗിയുള്ള ചെറു കുടിലുകൾ കാണാം. അതിനപ്പുറം വളർന്നു നിൽക്കുന്ന നിബിഡമായ പൈൻമരക്കാടുകൾ ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അങ്ങകലെ മഞ്ഞു പുതച്ചു നിൽക്കുന്ന ഹിമാലയൻ മലനിരകൾ. തടാകത്തിൻ്റെ ഓരങ്ങളിൽ മനോഹരമായതും പല നിറത്തിലുള്ളതുമായ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികൾ കാണാം. അവ ആ പ്രദേശത്തിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. കാശ്മീർ താഴ്വരകളെ ഓർമ്മിപ്പിക്കുന്ന ഈ ചിത്രം നമ്മുടെ മനസ്സിന് കുളിർമയും ശാന്തതയും നൽകുന്നു. കൂട്ടുകാരും സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ദൃശ്യം വർണ്ണിച്ചെഴുതുമല്ലോ. കൂട്ടുകാർ, വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ വെള്ളച്ചാട്ടം സൗത്ത് ആഫ്രിക്കയിലാണുള്ളത്. മലയാള സാഹിത്യത്തിന് ഒട്ടേറെ യാത്രാവിവരണങ്ങൾ സംഭാവന ചെയ്ത എസ് കെ പൊറ്റേക്കാട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാലോ? ഇതിനു മുമ്പൊരിക്കലും ഒരു യൂറോപ്യൻ്റെ കണ്ണുകൾ അത് ദർശിക്കുകയുണ്ടായിട്ടില്ല. പക്ഷേ ആ അഴകുറ്റ കാഴ്ച ആകാശത്തിൽ പറക്കുന്ന ദേവതകൾ പലപ്പോഴും ആശ്ചര്യത്തോടെ ഉറ്റുനോക്കിയിട്ടുണ്ടായിരിക്കണം. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം ദർശിച്ചതിനെപ്പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന തീവണ്ടി ലിവിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തുള്ള സാംബസി പാലം കടക്കുമ്പോഴാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം ആദ്യമായി ദർശിച്ചത്. ജലപാതത്തിൻ്റെ അനുസ്യൂതമായ ആരവം കുറേ മുമ്പ് തന്നെ കേട്ടു തുടങ്ങിയിരുന്നു. തീവണ്ടി പാലം കയറിയപ്പോൾ പടിഞ്ഞാറുഭാഗത്ത് അര ഫർലോങ് അകലെയായി നിലാവിൽ പാൽക്കുടം മറിക്കുമ്പോഴുള്ള ഒരു കാഴ്ച. കുറച്ചു നേരം കഴിഞ്ഞ് അത് മറഞ്ഞു പോവുകയും ചെയ്തു. പിറ്റേന്ന് സന്ധ്യയ്ക്കും ലിവിങ്സ്റ്റണിലെ എൻ്റെ ഒരു ഗുജറാത്തി സുഹൃത്തിനെയും കൂട്ടി ഞാൻ വെള്ളച്ചാട്ടത്തിനടുക്കലെത്തി. ചെകുത്താൻ്റെ കുത്തിത്തിരുപ്പ്, ഡെവിൾസ് കാട്രാക്ട് എന്ന് വിളിച്ചു വരുന്ന ഏറ്റവും തെക്കേ ഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. സൂര്യാസ്തമയത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു. മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഞാൻ വീണ്ടും അവിടെ എത്തിച്ചേർന്നു. അന്നു മുഴുവനും ഞാൻ വെള്ളച്ചാട്ടവും പരിസരവും വിസ്തരിച്ച് കണ്ടുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടി. അഴകിൻ്റെയും ശക്തിയുടെയും ഗുണങ്ങൾ ഇണങ്ങിച്ചേർന്ന ഒരു സവിശേഷത സകല വെള്ളച്ചാട്ടങ്ങൾക്കുമുണ്ട് എന്ന് സഞ്ചാരിയായ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറയുന്നത് വാസ്തവമാണ്. ശക്തിയേറിയ ഒരഴകെന്നോ അഴകേറിയ ഒരു ശക്തിയെന്നോ നമുക്കിതിനെ വിളിക്കാം. ലോകത്തിലെ പ്രസിദ്ധപ്പെട്ട ജലപാതങ്ങൾക്കെല്ലാം ഈ തത്വം ബാധകമാണെങ്കിലും ഓരോ വെള്ളച്ചാട്ടത്തിനും സ്വകീയമായ ഒരു പുതുമ ഉള്ളതായി കാണാം. സാംബസി ജലപാതത്തിൻ്റെ പുതുമ, അത് ഒരു നിരന്ന സ്ഥലത്തു വെച്ച് ഒരു വെള്ളച്ചാട്ടമായി തീരുന്നു എന്നുള്ളതാണ്. അതായത് നദി ഉയർന്ന കുന്നിൽ നിന്നോ പാറക്കെട്ടിൽ നിന്നോ പെട്ടെന്ന് കീഴ്പോട്ട് ചാടുകയല്ല ചെയ്യുന്നത്. സമതലത്തിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കെ ഗംഭീരമായൊരു പാറപ്പിളർപ്പിലേക്ക് വഴുതി വീഴുകയാണുണ്ടായത്. ദൂരെ നിന്നു നോക്കിയാൽ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കില്ല.
ആകാശത്തിലേക്കുയരുന്ന നീരാവി പടലങ്ങളും ആ നിരന്തരാരവവും ഗംഭീരമായൊരു ജലപാതത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ടെന്നല്ലാതെ ശരിയായ ചാട്ടം കാണണമെങ്കിൽ അതിനെതിരെയായി അടുത്തു തന്നെ ചെന്നു നിൽക്കണം. 330 അടി ദൂരം മുമ്പിൽ എതിരെ നിന്നുകൊണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം നോക്കി രസിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വിശേഷം. പശ്ചിമ ആഫ്രിക്കയിലെ പോർത്തുഗീസ് അംഗോലയിലെ വൻകാടുകളിലെ ഇരുണ്ട നിഗൂഢതയിൽ നിന്നുദ്ഭവിക്കുന്ന സാംബസി നദി 800 മൈൽ തെക്കോട്ടൊഴുകി പിന്നെ ഈ പാറപ്പിളർപ്പിൻ്റെ പാതാളത്തിലേക്ക് ചാടുന്നു. വെള്ളച്ചാട്ടം കഴിഞ്ഞ് വീണ്ടും തുടർച്ചയായുള്ള ഇടുങ്ങിയ പാറപ്പിളർപ്പിലൂടെ 40 മൈൽ സാഹസപ്പെട്ടൊഴുകിയതിനു ശേഷമേ അത് വീണ്ടും വിശാലമായ നദിയായി തീരുന്നുള്ളൂ. പിന്നെയും 900 മൈൽ സഞ്ചരിച്ച് ഷിൻഡെ എന്ന സ്ഥലത്തു വെച്ച് അത് ഹിന്ദു മഹാസമുദ്രത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. സാംബസി നദി നനയ്ക്കുന്ന പ്രദേശങ്ങളുടെ ആകെ വിസ്തീർണം 475,000 ചതുരശ്ര മൈലാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം. മഴ കഴിഞ്ഞ് നദി നിറഞ്ഞ് ആകാശം തെളിഞ്ഞു നിൽക്കുന്ന കാലം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വർഷകാലത്താണ് വെള്ളച്ചാട്ടം വലുപ്പം കൊണ്ടും ശക്തി കൊണ്ടും ഊർജ്ജസ്വലത കൊണ്ടും അതിൻ്റെ മൂർധന്യദശയിലെത്തുന്നത്. പക്ഷേ ആ അവസരത്തിൽ നീരാവിയുടെ കനത്ത മൂടുപടം ആ ഗംഭീരമായ കാഴ്ചയെ പാടെ മറച്ചു കളയുന്നതുകൊണ്ട് ഒരു നരച്ച അന്തരീക്ഷമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. വെള്ളച്ചാട്ടത്തിനു നിദാനമായ പിളർപ്പിൻ്റെ വക്കിൽ കിടക്കുന്ന തുരുത്തുകൾ അനർഗളമായി വരുന്ന ജലപ്രവാഹത്തെ നാലായി മുറിക്കുകയും അങ്ങനെ വിശാലമായ ഒരൊറ്റ ജലപാതത്തിനു പകരം 4 വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. കിഴക്കേ അരുവിച്ചാട്ടം, ഈസ്റ്റേൺ കാട്രാക്ട്, മഴവില്ലിൻ്റെ വെള്ളച്ചാട്ടം, റെയിൻബോ ഫാൾസ്, പ്രധാന വെള്ളച്ചാട്ടം, മെയിൻ ഫാൾസ്, ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ്, ഇവയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വിഭാഗങ്ങൾ. 353 അടി ഉയരത്തിൽ നിന്ന് എത്രയോ 1000 കുതിരശക്തിയോടെ താഴത്തെ പാതാളപ്പിളർപ്പിലേക്ക് പതിക്കുന്ന ജലത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് തള്ളിയുയരുന്ന നീർക്കണങ്ങളുടെ നിരന്തര പടലങ്ങൾ ആകാശത്തിൽ ഉയർന്ന് വീണ്ടും മഴ പോലെ മറുഭാഗത്തെ ഈ കാടുകളിൽ ചിതറി വീണുകൊണ്ടേയിരിക്കുന്നു. ഒരു നിമിഷ നേരം പോലും തടവില്ലാതെ ലക്ഷോപലക്ഷം കൊല്ലങ്ങളായി തുടർന്നു പോരുന്ന മഴ ഈ നിരന്തരമായ തിരുവാതിരഞ്ഞാറ്റുവേലയിലെ ജലധാരയിൽ മരങ്ങളും വള്ളികളും സദാ തഴച്ചും പച്ചച്ചും പുഷ്പിച്ചും കാണപ്പെടുന്നു. നമ്മുടെ കേരളത്തിലെ കുരുമുളകു വള്ളി ഇവിടെ നട്ടുപിടിപ്പിച്ചാൽ നല്ല പോലെ വളരുമെന്നു തോന്നുന്നു. കുടയോ മഴക്കോട്ടോ കൂടാതെ ഈ കാട്ടിലൂടെ ആരും സഞ്ചരിക്കാറില്ല. മധ്യഭാഗത്തെ ഈ വെള്ളച്ചാട്ടം പല ഉയർച്ചകളിൽ നിന്നും കണ്ടാനന്ദിക്കുന്നതിന് താഴോട്ട് ഒറ്റയടിപ്പാതകൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ആപൽക്കരമായ മുനമ്പ്, 400 അടി ആഴമുള്ള പിളർപ്പിലേക്ക് തള്ളി നിൽക്കുന്ന കൂർത്ത പാറക്കെട്ട്. ഈ പാറയിൽ ഒരു സ്ത്രീയുടെ കാലടി പതിഞ്ഞതുപോലുള്ള ഒരു പാടും കാണാം. അവ്വായുടെ കാൽപ്പാട് എന്നാണ് ഇതിനെ വിളിച്ചു വരുന്നത്. കാലത്തിൻ്റെ ക്രീഡയാൽ പാറയിലുണ്ടായിത്തീർന്ന ഈ പാട് അവ്വായുടെ കാൽപ്പാടാണത്രേ. ഇതു കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പമ്പാസരസിനടുത്ത് കാട്ടിൽ കണ്ട ശ്രീരാമപാദമാണ്. 3 കൊല്ലം മുമ്പ് ഞാൻ ഒരിക്കൽ ശബരിമല സന്ദർശിക്കാൻ ഒരു സാഹസയാത്ര ചെയ്ത അവസരത്തിൽ പമ്പാസരസിനടുക്കെ വെച്ച് ചില അയ്യപ്പന്മാർ ശ്രീരാമപാദം കാട്ടിത്തരാൻ എന്നെ കുറച്ചകലെയുള്ള ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു പാറമേൽ കാലടിയുടെ ആകൃതിയിലുള്ളൊരു പാട് ഞാൻ കാണുകയുണ്ടായി. ആ ശ്രീരാമപാദവും ഈ അവ്വായുടെ കാൽപ്പാടും ഏതാണ്ട് ഒരുപോലെയുണ്ട്. മഴക്കാടു കഴിഞ്ഞാൽ പിന്നത്തെ കാഴ്ച ദക്ഷിണ റൊഡേഷ്യയോട് തൊട്ടുകിടക്കുന്നതും ഏറ്റവും ഒടുവിലത്തേതുമായ
ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പാണ്. 200 അടി ഉയരം കാണുന്ന ഒരു ജലധാരയാണിത്. വീതി 90 അടിയും. കരയോടൊരുമ്മി ചരിഞ്ഞു തിരിഞ്ഞുകൊണ്ടാണ് ഇത് താഴോട്ട് ചെന്ന് ചാടുന്നത്. ഈ വെള്ളച്ചാട്ടത്തിനെതിരായി കരയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കാട്ടുമരങ്ങൾക്കിടയിൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ലിവിങ്സ്റ്റൺ തലയിൽ മഞ്ഞുതൊപ്പിയും കയ്യിൽ ഊന്നിപ്പിടിച്ച മുളവടിയുമായി വെള്ളച്ചാട്ടത്തെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മട്ടിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമായി ആഫ്രിക്കയ്ക്കു കുറുകെ നടന്ന സാഹസികനായ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പ്രതിമ നോക്കൂ. 1841 ആഫ്രിക്കയിലെത്തിയ ലിവിങ്സ്റ്റൺ അന്നേവരെ ഒരു യൂറോപ്പിനും കടന്നു ചെല്ലാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ആഫ്രിക്കയുടെ ഉൾഭാഗങ്ങളിൽ എത്തിച്ചേർന്നു. 1855 അദ്ദേഹം കണ്ടെത്തിയ വെള്ളച്ചാട്ടത്തിന് വിക്ടോറിയ എന്ന് നാമം നൽകി. സാംബസി നദിയുടെ ദക്ഷിണ റൊഡേഷ്യൻ തീരത്തുനിന്ന് മഴക്കാലത്ത് നാടൻ തോണികളിലും വേനൽക്കാലത്ത് ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെ കാൽനടയായും നമുക്ക് ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പിനടുക്കേയുള്ള തുരുത്തിൽ കാസ്ട്രാക്ട് ഐലൻഡ് ചെന്നുപറ്റാൻ കഴിയും. ഈ തുരുത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് നോക്കിയാൽ തൊട്ടുമുമ്പിൽ സാംബസി പാതാളത്തിലേക്കു നിരങ്ങി ഞരങ്ങി വീഴുന്ന കാഴ്ച കാണാം. വെള്ളച്ചാട്ടങ്ങളുടെ തിക്കും തിരക്കും കോലാഹലങ്ങളുമെല്ലാം കഴിഞ്ഞു. 4 വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുമുള്ള വെള്ളം മുഴുവനും ഒന്നായി തിളച്ചു മറിഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു. ഇവിടെ വെച്ചാണ് നദി വീണ്ടും പാറപ്പിളർപ്പിലേക്ക് പ്രയാണം തുടരുന്നത്. തിളയ്ക്കുന്ന പാത്രം, ബോയിലിംഗ് പോട്ട് എന്നാണ് കയത്തിന് പേരുകൊടുത്തിരിക്കുന്നത്. വീഴ്ച പറ്റിയ സാംബസി നദി തലചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി കിടന്ന് മുരളുന്നു. എങ്ങോട്ടു നീങ്ങണമെന്നറിയാതെ വിരളുന്നു. ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെപ്പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. വാസ്തവം പറഞ്ഞാൽ വിക്ടോറിയ വെള്ളച്ചാട്ടം അത്ഭുത രസമല്ല, മറ്റെന്തോ ഒരു രസമാണ് നമ്മിൽ ജനിപ്പിക്കുന്നത്. അവിടെയെല്ലാം ഒരിക്കൽ ചുറ്റി നടന്നതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് സംശയമാണ്. കാപ്പിരികളുടെ നാട്ടിൽ SK പൊറ്റേക്കാട്ട്. മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരനായ SK പൊറ്റേക്കാട്ട് എത്ര രസകരമായാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് എഴുത്തുകാരനെക്കുറിച്ച് മനസ്സിലാക്കാം. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച ലളിത സുന്ദരമായ ഭാഷയിൽ ആവിഷ്കരിച്ച കഥാകൃത്ത്, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാവിവരണകാരൻ, മുഴുവൻ പേര് ശങ്കരൻ കുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്ട്. കോഴിക്കോട്ട് ജനിച്ചു. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോക്സഭാംഗമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക സമിതി എന്നിവയുടെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട്. ജ്ഞാനപീഠം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം തുടങ്ങി 10 നോവലുകൾ. ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം തുടങ്ങി 19 കഥാസമാഹാരങ്ങൾ. ബാലിദ്വീപ്, മലയാനാടുകളിൽ, ഇന്തോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, കെയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ, യാത്രാസ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ, യാത്രാവിവരണങ്ങൾ, സംസാരിക്കുന്ന ഡയറിക്കുറിപ്പുകൾ, എൻ്റെ വഴിയമ്പലങ്ങൾ, പൊന്തക്കാടുകൾ, സ്മരണ. വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.